ഇന്നലെ വൈകിട്ട് ടി വിയിൽ ചൊവ്വാദോഷത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം 9:30 കാണുകയുണ്ടായി. അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ അടിസ്ഥാനമായിട്ട് വന്നത്. എന്താണ് ഈ ചൊവ്വാദോഷം? ഈ ചൊവ്വാദോഷം എന്ന് പറയുന്നത് ജാതകാല 4/12 4/7/8 ചൊവ്വ നിൽക്കുന്ന ഒരവസ്ഥ. ഈ ചൊവ്വ നിൽക്കുന്ന ജാതകക്കാർക്ക് മാരണവൈരവി യോഗം എന്ന് പറയുന്ന യോഗങ്ങൾ അതിൻ്റെ ബലം അനുസരിച്ചുണ്ടാകുക. ഇതാണ് പൊതുവെ പറയുന്ന ചൊവ്വാദോഷത്തിൻ്റെ ഒരു ഫലങ്ങൾ. അതിൽ തന്നെ ചൊവ്വ ഉച്ചത്തിൽ നിൽക്കുകയും സ്വക്ഷേത്രത്തിൽ നിൽക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷത്തിൻ്റെ ശക്തി കുറവുണ്ടെന്നും ഒക്കെ ജ്യോതിഷശാസ്ത്രത്തിൽ പറയുന്നു. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിട്ടുള്ളൊരു ചർച്ച വളരെയധികം ബഹുമാനിക്കപ്പെടുന്നതായിട്ടുള്ള ജ്യോതിഷ സദസ്സും അതുപോലെ തന്നെ സമൂഹത്തിലെ ഉന്നതരായിരിക്കുന്ന കുറേ ആൾക്കാരുടെ ഒരു സദസ്സും തമ്മിലുണ്ടായ ഒരു ചർച്ച ഫ്ലവേഴ്സ് ചാനലിൽ 9:30 അപ്പോൾ ഇതിൽ എനിക്കൊത്തിരി വിരുദ്ധമായിട്ടുള്ള തോന്നലുണ്ടാകാനുള്ള കാരണം ഈ ചൊവ്വാദോഷം അല്ലെങ്കിൽ ഏതൊരു കാര്യത്തെക്കുറിച്ചായാലും ഒരു ചർച്ച ചെയ്യുമ്പോൾ ഈ യോഗ്യരായിരിക്കുന്നവർ തമ്മിൽ വേണം ചർച്ച ഉണ്ടാവാനെന്നൊരു തർക്കമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഇതിനെക്കുറിച്ച് എന്താണ് എന്നറിയുക, അറിഞ്ഞതിന് ശേഷം അത് ശരിയോ തെറ്റോ എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി പഠിക്കുക, പഠിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് തർക്കിക്കുക, അതിൽ സംശയങ്ങളുണ്ടാകുക, ആ സംശയങ്ങൾ ദൂരീകരിക്കുക. അപ്പം നമ്മുടെ അറിവും വ്യാപ്തിയും വലുതാവാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ കൂടുതൽ സാഹചര്യം ഉണ്ടാവും. ഈ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ഫിസിക്സ് ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ഒരാൾ ഫിസിക്സ് പറഞ്ഞു കൊടുക്കുക, ആ ഫിസിക്സ് പറഞ്ഞു കൊടുക്കുന്ന ആളിൻ്റെ നിലവാരത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ദേഹത്തിലുള്ള സംശയങ്ങൾ ഈ 5-ാം ക്ലാസ്സിലുള്ള ആൾക്കാർക്കുണ്ടാകുന്ന സംശയങ്ങൾക്കുള്ള രീതിയിൽ വേണം നമ്മൾ ആ വിഷയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അത് കേൾക്കുവാനും മനസ്സിലാക്കാനും കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു പാകതയും പക്വതയും ഉണ്ടായിരിക്കുകയുണ്ടാവണം. ഒരു 10-25 വയസ്സ് മാത്രം പ്രായമുണ്ടായുള്ള ഒരു കുട്ടി ഒക്കെ വളരെയധികം കാര്യമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് തർക്കിക്കുകയുണ്ടായി. അതിന് ഈ ജ്യോതിഷ സംബന്ധമായോ അല്ലെങ്കിൽ ഫിലോസഫിക്കലായോ ഒന്നും പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നല്ല അതിൻ്റെ പേര് എഴുതി കാണിച്ചത്. ഓക്കെ, അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് എന്തറിയാം, അവർ ഈ ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിച്ചു, ജീവിതത്തിലെ അനുഭവ പാഠങ്ങൾ എന്താണ്, ഈ നമ്മുടെ പഠിത്തം കൊണ്ട് വിദ്യാഭ്യാസം കൊണ്ട് കാൽഭാഗം അറിവേ ഉണ്ടാകുന്നുള്ളൂ എന്നാണ് നമ്മുടെ തന്നെ ശാസ്ത്രം. ആചാര്യാൽ പാദമാർത്ത പാദം ശിഷ്യ സ്വമേധയ പാദം സബ്രഹ്മചാരിപ്യം പാദം കാലക്രമേണജ എന്ന് പറയും. അപ്പോൾ ആചാര്യനിൽ നിന്നും കാൽഭാഗവും കാൽഭാഗം ശിഷ്യൻ സ്വന്തമായിട്ടും കാൽഭാഗം സബ്രഹ്മചാരികളായിട്ടിരിക്കുന്ന കൂട്ടുകാരിൽ നിന്നും നമ്മുടെ സഹോദര സ്ഥാനീയരിൽ നിന്നും ഒക്കെയും അതുപോലെ തന്നെ ബാക്കി കാൽഭാഗം നമ്മൾ പ്രായമായി വരുന്നതോറും നമ്മുടെ അനുഭവങ്ങളിൽ കൂടി ഉണ്ടാകുന്ന ജ്ഞാനം. അപ്പോൾ മൂത്തവരെ നമ്മൾ ബഹുമാനിക്കുക അല്ലെങ്കിൽ ഗുരുത്വത്തോടെ പെരുമാറുക എന്നൊക്കെ നമ്മുടെ സംസ്കാരം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായമായ ആൾക്കാരുടെ അനുഭവജ്ഞാനം അത് ഒരിക്കലും ചെറുപ്പക്കാർക്ക് കിട്ടില്ല എന്നർത്ഥം. അപ്പോൾ അവർ വളരെയധികം പ്രായം കൊണ്ട് അവരോട് ആർജിച്ചെടുക്കുന്ന അറിവ്, അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ അവരിൽ ഉണ്ടാക്കിയിട്ടുള്ള അറിവ്, അത് നമുക്ക് സാധാരണ ആ പ്രായത്തിൽ കുറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് കിട്ടാൻ പാടാം. വിദ്യാഭ്യാസപരമായിട്ടുള്ള അറിവ് ഉണ്ടായെങ്കിൽ പോലും അനുഭവത്തിൽ കൂടിയുള്ള അറിവിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ അനുഭവങ്ങൾ വെച്ചിട്ട് ഓരോരുത്തരും പറയുക. ഇപ്പോൾ എൻ്റെ അടുക്കൽ തന്നെ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളായിരിക്കുന്ന പല ജ്യോതിഷന്മാരുടെ അടുക്കൽ ഈ ചൊവ്വയുടെ വിഷയത്തെക്കുറിച്ചുള്ള ഞങ്ങൾ തമ്മിലൊക്കെ ഇങ്ങനെ ഈ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ വിവാഹമോചന വിഷയങ്ങളുമായിട്ടും അതുപോലെ തന്നെ വിവാഹമോചനത്തിന് കേസ് കൊടുത്തിട്ടുള്ളവരും വിവാഹം മോചിക്കപ്പെട്ടവരും വൈധവ്യ യോഗം അനുഭവിക്കുന്നവരും ഒക്കെ ജാതകങ്ങൾ പരിശോധിച്ച് 99% പേരുടെ ഈ ചൊവ്വയ്ക്ക് വേണ്ടെണ്ണമുള്ള പൊരുത്തത്തോട് കൂടിയിട്ടുള്ള വിവാഹം നടക്കാതെ വന്നു അല്ലെങ്കിൽ നടന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടായത് എന്നാണ് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് നമ്മുടെ അനുഭവജ്ഞാനം. അപ്പോൾ
ഈ വരാഹവിഹിരൻ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ പരാശരൻ എന്നൊക്കെ പറയുന്ന വളരെയധികം കാലങ്ങളോളവും തപസ്സുകളും കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ച് ഈ നമ്മുടെ സംസ്കാരത്തിന് ആവശ്യമായിട്ടുള്ള ബേസിക്കൽ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയുണ്ടാക്കിയ വ്യാസന് മഹാഭാരതം മഹാഭാഗവതം ഇങ്ങനെയൊക്കെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടാക്കുക, വേദങ്ങൾ രചിക്കപ്പെടുക, ഇതൊക്കെ ഒത്തിരി കാലങ്ങളോളവും തത്വരി ദീക്ഷയോടുകൂടിയിട്ട് അവർ തപസ് ചെയ്ത് ആർജിച്ചെടുത്തിട്ടുള്ള ശക്തി മൂലം അവരിലുണ്ടായിട്ടുള്ള ആറാമിന്ദ്രിയ പ്രവർത്തനങ്ങൾ മൂലമൊക്കെ ഉണ്ടായിട്ടുള്ള അറിവും സമ്പത്തുമാണ് നമുക്ക് എഴുതി വെച്ച് കിട്ടിയിരിക്കുന്നത്. ഇന്നത്തെ ആധുനിക ശാസ്ത്രം പോലും ഈ ഒരു പണ്ട് നമ്മുടെ മുനിമാരൊക്കെ പ്രവചിച്ചിരുന്ന കാര്യങ്ങൾ, ഭൂമി ഉരുണ്ടതാണെന്ന് പോലും കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ഭൂമി ഉരുണ്ടതാണെന്ന്, ഇവിടുത്തെ സൂര്യചന്ദ്രന്മാരുടെ സഞ്ചാരത്തെക്കുറിച്ചും ഭ്രമണത്തെക്കുറിച്ചും, അതുപോലെ തന്നെ ഇന്ന് വിമാനം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നതിന് മുമ്പേ പുഷ്പവിമാനത്തെക്കുറിച്ചൊക്കെ നമ്മുടെ ഈ മുനിമാർക്ക് അവരെ മനസ്സിലാക്കിയിരുന്നു, അല്ലെങ്കിൽ അറിഞ്ഞിരുന്നു. അവരന്നേ ഇതൊക്കെ തന്നെ അവരുടെ ചിന്താധാരയിൽ കൂടി പോയിരുന്നു. ഇന്നത്തെ ജനങ്ങൾക്ക് അത്രയൊന്നും പോയിട്ടുണ്ടാവില്ല. അങ്ങനെ ഇന്ന് ആധുനിക ശാസ്ത്രം പോലും പറയുന്നു അന്നത്തെ നമ്മുടെ സംസ്കാരപരമായിരിക്കുന്ന പുസ്തകങ്ങളും വേദങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ തന്നെ വളരെയധികം സത്യമായിട്ടുള്ളതും അനുഭവേദ്യമായിട്ടുള്ളതുമാണെന്നാണ് ഇപ്പോഴത്തെ ഈ ISTN ആപേക്ഷികത സിദ്ധാന്തമൊക്കെ ഉണ്ടാക്കുന്നത്. ഭഗവത്ഗീത തലയിൽ വെച്ച് തലയുടെ എപ്പോഴും അദ്ദേഹത്തിന് കൂടി ഭഗവത്ഗീത ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അതിൽ നിന്നും അതാണ് അദ്ദേഹത്തിന് പ്രചോദനം ഉണ്ടാക്കിയതെന്ന് പറയും. അങ്ങനെ ഇരിക്കുന്ന ഒരു ശാസ്ത്രത്തെ, അല്ലെങ്കിൽ നമ്മുടെ പുരാണങ്ങളെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഉണ്ടാകും. അത് ഈ പറഞ്ഞ ഒരു 10, 20, 25 വയസ്സുകൊണ്ട്, അല്ലെങ്കിൽ 10, 50 വയസ്സിനകത്ത് വെച്ച് ഈ പറഞ്ഞ യാതൊരു തപസ്സിനോ വേണ്ടെണ്ണം അവനോ പഠിക്കുന്ന വിഷയങ്ങളിൽ പോലും ഉന്നതമായ നിലയിലെത്താനോ സാധിക്കാതിരുന്ന ആൾക്കാർ, എത്താൻ പറ്റാത്തവർ, അവരിതിനെ സംബന്ധിച്ച് തർക്കിക്കുക. അത് ഈ പറഞ്ഞ പോലെ അങ്ങനല്ല എന്ന് കണ്ണടച്ചെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അല്ലാത്തുള്ള അവസ്ഥയെ അങ്ങനെയാണ് എന്ന് ഇത് ഒക്കെ എന്ന് പറയുന്നത് വിശ്വാസ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ലോകത്തിൽ കൂടെ ആ മനുഷ്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കാപട്യങ്ങളുണ്ട്, നല്ലതുണ്ട്, ചീത്തയുണ്ട്, എല്ലാത്തിലും എല്ലാ വിഷയങ്ങളിലും ഇതെല്ലാം ഉണ്ട്. അത് ജ്യോതിഷത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ പൂജാശാസ്ത്രങ്ങളിൽ മാത്രമല്ല, അല്ലെങ്കിൽ നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിൽ മാത്രമല്ല, എല്ലാത്തിലും എല്ലാ സംസ്കാരങ്ങളിലും എല്ലാ ഗോത്രങ്ങളിലും എല്ലാ സമുദായങ്ങളിലും ഒക്കെ തന്നെ നല്ലതും ചീത്തയെന്ന് പറയുന്നൊരു വിഷയം ഉണ്ടെന്നർത്ഥം. ഈ സമൂഹം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ആൾക്കാരെ കൊണ്ടും പലതരത്തിലുള്ള ഗുണങ്ങളുള്ള വ്യക്തികളെ കൊണ്ടും ഒക്കെ അധിഷ്ഠിതമാണ് സമൂഹം. അപ്പോൾ ആ സമൂഹത്തിൽ എല്ലാവരും നല്ലവരും തെറ്റ് ചെയ്യാത്തവരും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് നിലനിൽപ്പില്ലാണ്ടാവും. എല്ലാവരും തെറ്റ് ചെയ്യുന്നവരായാലും നിലനിൽപ്പില്ലാണ്ടാവും. എന്ന് പറഞ്ഞ പോലെ ജ്യോതിഷശാസ്ത്രം കൈകാര്യം ചെയ്യുന്നതിൽ പലർക്കും തെറ്റുകളുണ്ടാകുന്നുണ്ടാവാം, ശരിയുണ്ടാകുന്നുണ്ടാവാം. അതുകൊണ്ട് ഈ തെറ്റെല്ലാം, ഈ പറഞ്ഞതെല്ലാം, അല്ലെങ്കിൽ ഈ ശാസ്ത്രമേ തെറ്റാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം, അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നമുക്ക് സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്താ വേണ്ടേ? ഇതിനെതിരായിട്ട് പ്രതികരിക്കണം. അപ്പോൾ അതിങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടി ഇതിനെ നമ്മൾ മനസ്സിലാക്കുകയും ഈ പ്രതിരോധിക്കാൻ കഴിവില്ലാത്ത ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ സമൂഹത്തിനെതിരായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ, ശബരിമല, സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ പ്രവേശനം,
അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം, ഇതൊക്കെ എല്ലാ രീതിയിലും എല്ലാ ജനങ്ങളും ഇതിനെ കയ്യേറാനും അതിൻ്റെ സംസ്കാരങ്ങളെയെല്ലാം ചോദ്യം ചെയ്യാനും ഒക്കെയുള്ള സാഹചര്യങ്ങളും ഒക്കെ പ്രതിരോധശേഷിയില്ലാത്തൊരു സമൂഹമാകുന്നത് കൊണ്ടുണ്ടാകുന്നതാണ്. അവനവൻ അവനവനെ തന്നെ വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നാൽ അപ്പോൾ നമ്മുടെ ശാസ്ത്രമൊക്കെ തെറ്റാണെന്ന് നമ്മൾ തന്നെ പറയും. നമ്മുടെ ശാസ്ത്രത്തിലെല്ലാം കള്ളത്തരങ്ങളാണുള്ളതെന്ന് നമ്മൾ തന്നെ പ്രസ്താവിക്കും. അവനവൻ തന്നെ അവനവൻ്റെ പല്ലിനട കുത്തിയിട്ട് മണപ്പിക്കും. ഇതൊരവസ്ഥയാണ്. അപ്പോൾ ഇത്ര മഹത്തായിട്ടുള്ള ഒരു ശാസ്ത്രത്തെ, അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രത്തെ, ജ്യോതിഷശാസ്ത്രത്തെ തള്ളി പറയുക എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്നത്തെ സാഹചര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ജനങ്ങൾക്ക് പലർക്കും ഒത്തിരി പേർക്ക് ഈ പറഞ്ഞ ഇന്നലെ ആ ചർച്ചയിൽ തന്നെ ഒരു ജ്യോതിഷ്യർ പറയുന്നുണ്ടായി, അദ്ദേഹത്തിന് ഒരു സന്താന ഭാഗ്യമില്ലാതെ വർഷങ്ങളോളം കഷ്ടപ്പെട്ടവർക്ക് അദ്ദേഹം ഒരു നെയ് ജീവിപ്പിച്ചു കൊടുത്ത് സന്താനങ്ങൾ ഉണ്ടാകേണ്ട, അങ്ങനെ അനുഭവങ്ങൾ ഒത്തിരിയുള്ള ജ്യോതിഷ്യന്മാരും ജനങ്ങളും ഒക്കെ ഇന്ന് സമൂഹത്തിലുണ്ട്. അനുഭവം ഇല്ലാത്തവരും ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു ഭക്ഷണം എന്ന് പറയുന്ന സാധനം തന്നെ നമ്മൾ എവിടെ നിന്നെല്ലാം കഴിക്കുന്നു, എങ്ങനെയെല്ലാം കഴിക്കുന്നു, ഇതെല്ലായിടത്തുനിന്നും കിട്ടുന്ന ഭക്ഷണം നല്ലതായിരിക്കണം എന്നില്ല, ചീത്തയുണ്ടാകാം, അഴുക്കുണ്ടാകാം. അതുകൊണ്ട് ഈ ഭക്ഷണം കഴിക്കുന്ന എല്ലാം മോശമാണ്, ഭക്ഷണമേ കഴിക്കാൻ പാടില്ല എന്ന് വെക്കാൻ പറ്റുമോ? എന്ന് പറഞ്ഞ പോലെ ശാസ്ത്രത്തിലും നല്ലതുണ്ടാവും, അത് നല്ലതായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, മോശമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പം നല്ലതായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ചിട്ട് നമ്മൾ ആ വഴിക്കൂടെ നീങ്ങി അതിലേക്ക് നല്ലത് വരാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം. അതിന് വരെ ഈ ശാസ്ത്രം മൊത്തം തെറ്റാണ്, അതിന് ഗ്രഹങ്ങൾക്ക് സ്വാധീനമില്ല, ഈ ചൊവ്വാഴ്ചക്കൊന്നും നമ്മുടെ ജാതകത്തിലൊന്നും സ്വാധീനമില്ല എന്നൊക്കെ പറയണത് വളരെ വികലമായ അഭിപ്രായങ്ങളായിട്ടേ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിന് ഈ പറഞ്ഞ പാകതയോ പക്വതയോ ഒന്നും എത്താത്ത ആൾക്കാർ വളരെയധികം ഖണ്ഡിക്കുന്ന രീതിയിലും കളിയാക്കുന്ന രീതിയിലുമൊക്കെ ഒരു സദസ്സ് വെച്ച് സംസാരിക്കേണ്ടി വരിക. ഇതൊക്കെ എന്ന് പറയുന്നത് ഈ ഒരുതരം ഹൈന്ദവ സമൂഹത്തോട് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളോടുള്ള ഒരു കടന്നുകയറ്റമാണ്. എല്ലാവർക്കും അവരവർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങൾ ആചരിക്കാനും നമുക്ക് നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മുടെ വിശ്വാസങ്ങളെ കൊണ്ടുപോകാനുമുള്ള സ്വാതന്ത്ര്യം എല്ലാ വ്യക്തികൾക്കും എല്ലാവർക്കും. ഇപ്പോൾ ഒരാൾ അവരവരുടെ വിശ്വാസം അനുസരിച്ചായിരിക്കും ജ്യോതിഷാചാര്യന്മാരെ കാണാൻ പോകുന്നതും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതും. അതിനെയൊക്കെ വികലമായിട്ട് ഇതൊക്കെ തെറ്റാണ്, ഈശ്വര സങ്കല്പം, ഇപ്പോൾ ബിംബാരാധനയെക്കുറിച്ചൊക്കെ ഒത്തിരി വിരുദ്ധാഭിപ്രായങ്ങൾ സമൂഹത്തിലുണ്ട്. അതെല്ലാം ശരിയാണെന്ന് നമ്മൾ അംഗീകരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നാൽ നമ്മുടെ അസ്തിത്വം തന്നെ ഇല്ലാണ്ടാവും, നമ്മുടെ സമൂഹത്തിന് നിലനിൽപ്പില്ലാണ്ടാവും. അപ്പോൾ ഇത് ഇനി പറയേണ്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൊവ്വാദോഷം എന്നൊക്കെ പറയുന്ന വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച വരുമ്പോൾ ആ ചൊവ്വാദോഷം എന്താണെന്നും അത് ശരിയായ രീതിയിലാണോ പഠിച്ചിട്ടുള്ള ആൾക്കാരാണോ ഇതിനെക്കുറിച്ച് തർക്കിക്കുന്നതെന്നും ബോധ്യപ്പെട്ടു. ആ ചൊവ്വാദോഷത്തെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളവരും അതിൻ്റെ അനുഭവസ്ഥരുമായിരിക്കുന്ന ധാരാളം ആൾക്കാർ സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ പ്രത്യേകമായിട്ട് ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് അവർ വേണം ഇതിനകത്തെ ചർച്ചയിൽ പങ്കെടുക്കാൻ. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് കുറേ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി ഇത് കണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുടെ ഇടയിലേക്ക് ഇത് നമ്മൾ തെറ്റാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രഹസനമായിട്ടിത് മാറി എന്ന് വേണം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ അഭിപ്രായം. ഇതിനെ സംബന്ധിച്ച് എല്ലാവർക്കുമുള്ള അഭിപ്രായങ്ങളും ആ പ്രോഗ്രാം കണ്ടവരും അല്ലെങ്കിൽ അത് യൂട്യൂബിലൊക്കെ കാണാൻ ചിലപ്പോൾ കിട്ടിയേക്കുമായിരിക്കും. ഇന്നലെ 10 മണിക്ക് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ചാനലിൽ ശ്രീകണ്ഠൻ നായർ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമാണ്, അത് കാണുക. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ജനങ്ങളെ അറിയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി അറിയിക്കുക. നമ്മുടെ അഭിപ്രായങ്ങൾ, ഇപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്വന്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. ആ അഭിപ്രായങ്ങൾ ജ്യോതിഷ്യന്മാരും സമൂഹത്തിലെ ഇതിൻ്റെ അനുഭവങ്ങളുള്ള ജനങ്ങളും ഈ ചൊവ്വയെക്കുറിച്ചും ചൊവ്വാദോഷത്തെക്കുറിച്ചും നമുക്ക് ഇതിനെ തർക്കിക്കാനുള്ള അല്ലെങ്കിൽ നമുക്കിതിനോട് പ്രതികരിക്കാനുള്ള അറിവ് നമുക്കുണ്ടോ എന്നുള്ളത് ആദ്യം നമ്മൾ ബോധ്യപ്പെടണം.
ഈ ചൊവ്വാന്ന് പറയുന്നത് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയത്തക്കണോ, ചൊവ്വാദോഷം ഉണ്ടോ ഇല്ലയോ എന്ന് പറയത്തക്കണമുള്ള അറിവ് നമുക്കുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ജ്യോതിഷ്യം നമ്മളിപ്പോൾ ചെയ്തെന്ന് പറഞ്ഞാൽ പഴയ മുൻ സഞ്ചരിക്കുന്നവരുടെ കാലടികളെ പിന്തുടർന്നുകൊണ്ട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുക. അതിൽ നമ്മൾ കുറച്ചേറെ അഡിഷൻസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഒന്നും ഇല്ലാന്നാക്കാൻ നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല. ഇല്ലാണ്ടാക്കാൻ കഴിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് തക്കണമുള്ള അറിവും ജ്ഞാനവും നമ്മൾ നേടണം. അതിനുള്ള സാഹചര്യങ്ങളോ കാര്യങ്ങളോ ഇന്ന് നമുക്ക് ലഭ്യമല്ല. അപ്പോൾ എൻ്റെ ഒരു വളരെയധികം വിനീതമായ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം മോശമായ പ്രതികരണങ്ങൾ സമൂഹത്തിൽ നിന്നും ഉണ്ടാകുമ്പോൾ അതിനെതിരായിട്ട് നമ്മളാലാകുന്ന വിധം പ്രതികരിക്കണം. എന്തായാലും ഞാൻ പ്രതികരിക്കാനായിട്ട് എന്നെ തീരുമാനിച്ചിരിക്കുകയാണ്.